നമസ്കാരം. ഈ കഴിഞ്ഞ സന്തോഷ് ട്രോഫി കേരളത്തിന് നേടിയെടുത്ത ടീമിൻ്റെ ഗോൾ കീപ്പർ പരിശീലകനായ മരട് നഗരസഭയിലെ പി എച്ച് സിയിലെ ജീവനക്കാരൻ ശ്രീ സജി ജോയിക്ക് മരട് നഗരസഭയുടെ ആദരവ്. വാർത്തയിലേക്ക്. നാല് വർഷമായി പി എച്ച് സിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നെ കുട്ടികൾക്കും അറിയില്ല, എനിക്ക് എല്ലാവരും അറിയാം, പക്ഷെ എന്നെ അവർക്കങ്ങനെ പരിചയമില്ല. ഫുൾ ടൈം അവർക്കിങ്ങനെ ഓഫീസിലുണ്ടാകുന്നുണ്ട്. അതൊരു വലിയൊരു വിജയം, പുതു തലമുറക്കൊരു പ്രചോദനമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോച്ചിങ് സ്റ്റാഫാണെങ്കിലും കളിക്കാരാണെങ്കിലും അത്രത്തോളം ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു വിജയമാണ്. ഞങ്ങളൊരു ഈ ഒരു ഇതിനുവേണ്ടി 20 ദിവസത്തോളം ക്യാമ്പുണ്ടായിരുന്നു. 2 ഘട്ടമായിട്ട് അത്രയേറെ പരിശ്രമത്തിൻ്റെ ഭാഗമായി കാണാൻ ഈ ഒരു വിജയം ഞങ്ങൾക്ക് കിട്ടിയത്. പ്രത്യേകിച്ച് കേരളത്തിലാകുമ്പോൾ അത്രയേറെ ജനശ്രദ്ധ ആവശ്യമുണ്ടെന്നും അറിയാം. അത്രയേറെ കളികൾ കളികളിൽ വന്നിരുന്നു. അവരുടെ എല്ലാം സപ്പോർട്ടും എല്ലാവരും പ്രാർത്ഥനകളും മാത്രമാണ് ഈ ഒരു വിജയം എനിക്ക് കിട്ടിയത്. 2000 തൃശ്ശൂരിൽ വെച്ച് നടന്ന സന്തോഷ് ട്രോഫി ടീമിൽ ഐ വിജയൻ ജോക്കോ വഞ്ചിയെ എന്നിവരുടെ കൂടെ എനിക്ക് ഞാൻ ഗോൾ കീപ്പറായിരുന്നു. ഇന്ന് ഞങ്ങൾ ഫൈനലിൽ നിന്ന് ഭാഗ്യവശാൽ ഒരു ഗോളിന് മഹാരാഷ്ട്രയോട് തോൽക്കുകയുണ്ടായി. അന്ന് വളരെയേറെ ഞങ്ങൾ സങ്കടപ്പെടുകയുണ്ടായി. പക്ഷെ ഈ ഒരു വർഷം മഞ്ചേരിയിൽ വെച്ച് നടന്ന സന്തോഷ് ട്രോഫി കളിയിൽ ഞാൻ ഗോൾ കീപ്പർ കോച്ചായിരുന്നു. ഞങ്ങൾക്കത് ഫൈനലിൽ വളരെ ഉജ്ജ്വലമായ വിജയം സമ്മാനിക്കാൻ എനിക്ക് സാധിച്ചു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കളിക്കാർ കോച്ചസ് എല്ലാവരും ഒരു ഒത്തൊരുമയോടുകൂടിയാണ് നിന്നതിൻ്റെ ഫലമാണ് എനിക്ക് ഈ ഒരു വിജയം കിട്ടിയത്. എനിക്ക് ഇവിടെ മരട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭിച്ച ഒരു ജലസ്വീകരണത്തിന് ഞാൻ വളരെയേറെ കർത്തിയിട്ടുണ്ട്. എൻ്റെ നന്ദി അറിയിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അനുമോദനം നിന്ന മരട് മുനിസിപ്പാലിറ്റിയെ ഞാൻ നന്ദി അറിയിക്കുന്നു. ചെയർമാൻ, വൈസ് ചെയർപേഴ്സൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി എല്ലാവരും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഞാൻ മരട് മുനിസിപ്പാലിറ്റിയിൽ കീഴിലുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടുന്ന് ഈ ഇന്ത്യൻ മരട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഈ ഒരു ജലസ്വീകരണത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കേരളത്തിൻ്റെ അഭിമാനമായ സന്തോഷ് ട്രോഫി കേരളത്തിൻ്റെ മണ്ണിലേക്ക് കൊണ്ടുവന്ന ആ ടീമിനെ ഗോൾ കീപ്പർ പരിശീലനായി നേതൃത്വം നൽകിയത് മരട് നഗരസഭയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായ നെട്ടൂരിലെ ജീവനക്കാരനാണ് ശ്രീ സജി ജോയിക്ക് മരട് നഗരസഭ കൗൺസിൽ ഹാളിൽ വെച്ച് പൊന്നാട അണിയിച്ച് മെമ്മൻഡോ നൽകി ആദരിച്ചു. മറ്റൊരു വാർത്തയ്ക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി മരടിൽ നിന്നും റിപ്പോർട്ടർ സുബീഷ് ലാൽ, നെട്ടൂർ. നമസ്കാരം. ലൈഫ് കൊച്ചി മീഡിയ എന്ന ഈ സ്ഥാപനം 3 വർഷം പൂർത്തീകരിക്കുകയാണ്. പ്രാദേശികമായ ജനങ്ങളുടെ വിഷയങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ, സമൂഹത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടാനും ലൈഫ് കൊച്ചിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഞാൻ എറണാകുളം പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൻ്റെ പല ഭാഗത്ത് പോകുമ്പോൾ, പുത്തംവേലിക്കരയിൽ പോയാലും കുമ്പളങ്ങിയിൽ പോയാലും ചെല്ലാനത്ത് പോയാലും വൈപ്പിൻകരയിൽ പോയാലും എല്ലാം അവിടുത്തെ സാധാരണക്കാരുടെ വലിയ മാധ്യമ സ്ഥാപനങ്ങളുടെ താല്പര്യങ്ങൾക്ക് അതീതമായി പ്രാദേശികമായ വികസന വിഷയങ്ങളും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളും ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും സമൂഹത്തിൻ്റെയും അധികാരികളുടെയും കണ്ണ് തുറപ്പിക്കാനും ലൈഫ് കൊച്ചി എന്ന ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കാൻ, കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.